എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി റിസൾട്ടൊക്കെ വന്നു എല്ലാവർക്കും നല്ല വിജയം ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സംസ്ഥാനത്തിൻ്റെ വിജയ ശതമാനവും അതാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം എസ് എസ് എൽ സിക്ക് ഇപ്പോഴുള്ളത് ഗ്രേഡ് സിസ്റ്റമാണ് എന്നാൽ ഭാവിയിൽ തൊഴിൽ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കൊക്കെ പലപ്പോഴും പേഴ്സൻറ്റേജ് കൊടുക്കേണ്ടതായിട്ട് വരും നമ്മളിന്നിവിടെ നോക്കുന്നത് ഗ്രേഡ് എങ്ങനെ പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നാണ് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കും ഇത് പുതിയതായി പാസ്സായി വന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് വീഡിയോ പ്ലസ് വൺ ഏകജാലകം ഡിഗ്രി ഐ ടി ഐ പോളിടെക്നിക് തുടങ്ങിയവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ് ഈ വർഷവും ഈ അപേക്ഷയിലൊന്നും കാര്യമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതുമായിരിക്കും ഇവയുടെ ലിങ്കുകൾ ബട്ടിലും മുകളിലും ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങളി വരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഇവിടെ ഈ ചാർട്ടിൽ എ പ്ലസിന് നേർക്ക് തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെ എന്ന് കൊടുത്തിരിക്കുന്ന കാണാം അതുപോലെ അതിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വാല്യൂ ഒൻപതാണ് അതിൻ്റെ ഗ്രേഡ് പൊസിഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്നുമാണ് അതുപോലെ തന്നെ എ ബി പ്ലസ് ബി തുടങ്ങിയവയുടെ ഒക്കെ ഗ്രേഡ് വാല്യൂ എട്ട് ഏഴ് ആറ് ക്രമത്തിൽ താഴോട്ട് കൊടുത്തിരിക്കുന്നതും എക്സലൻറ്റ് വെരി ഗുഡ് ഗുഡ് ആവറേജ് തുടങ്ങിയ ക്രമത്തിൽ കൊടുത്തിരിക്കുന്നതും ഡിയും ഇയും വാങ്ങിയിട്ടുള്ളവർ ഇംപ്രൂവ് ചെയ്യേണ്ടുന്നതാണെന്നും കൊടുത്തിരിക്കുന്നത് കാണാം അപ്പോൾ ഡി പ്ലസ് വരെയുള്ളതാണ് വിജയത്തിനായി പരിഗണിക്കുന്നത് ഇത് തന്നെ ഒന്നുകൂടി ചുരുക്കി നമുക്ക് ചാർട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എ പ്ലസ് വാങ്ങിക്കുന്നവരുടെ വാല്യൂ പോയിന്റ് ഒൻപതാണ് എ എട്ട് ബി പ്ലസ് ഏഴ് ബി ആറ് സി പ്ലസ് അഞ്ച് സി നാല് ഡി പ്ലസ് മൂന്ന് ഡി ടു അങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ പോയിൻറ്സ് വരുന്നത് ഇനി നമ്മളിവിടെ ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുകയാണ് ഇവിടെ ആ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ ഫസ്റ്റിന് എ പ്ലസ് ആണ് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ വാല്യു ഒൻപതാണ് ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ സെക്കൻഡിന് എ ആണ് വാല്യൂ എട്ടാണ് ഇംഗ്ലീഷ് ബി പ്ലസ് വാല്യു ഏഴാണ് ഹിന്ദി ബി ആണ് വാല്യൂ സിക്സ് സോഷ്യൽ സയൻസിന് സി പ്ലസ് ആണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് വാല്യൂ അഞ്ചാണ് ഫിസിക്സിന് സി ആണ് ലഭിച്ചിരിക്കുന്നത് വാല്യൂ നാലുമാണ് കെമിസ്ട്രിക്ക് ഡി പ്ലസ് ആണ് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ വാല്യൂ മൂന്നാണ് ബയോളജി ബയോളജിയും മാത്തമാറ്റിക്സും ഐ ടി ഒക്കെ എ പ്ലസ് ആണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒക്കെ വാല്യൂ ഒൻപതുമാണ് ഇവിടെ ടോട്ടൽ പത്ത് സബ്ജക്റ്റിനും കൂടി ലഭിച്ചിരിക്കുന്ന വാല്യൂ പോയിൻറ്റ്സ് അറുപത്തി ഒൻപതാണ് അതിൻ്റെ ടോട്ടൽ വരുന്നത് അറുപത്തി ഒൻപതാണ് ഇനി നമ്മൾ നമ്മളിതിനായിട്ട് ഉപയോഗിക്കേണ്ടുന്ന ഇക്വേഷൻ ടോട്ടൽ ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ നയൻറ്റി ആണ് എ പ്ലസ്സിന് നയനാണ് ടോട്ടൽ വാല്യൂ വരുന്നത് പത്ത് ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ ടോട്ടൽ വരുന്ന നയൻറ്റി ആണ് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എഴുപത്തി ആറ് പോയിൻറ്റ് ആറ് ആറാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് എന്ന് നമുക്ക് കാണാം ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മൊബൈലിൽ കാൽക്കുലേറ്റ് ചെയ്യാം അറുപത്തി ഒൻപത് ഇൻറ്റു ഹൺഡ്രഡ് കൊടുക്കുമ്പോൾ ആറായിരത്തി തൊള്ളായിരം കിട്ടും ആറായിരത്തി തൊള്ളായിരം ഡിവൈഡഡ് ബൈ നയൻ്റി ആണ് തൊണ്ണൂറ് കൊണ്ട് ഭാഗിക്കുമ്പോൾ എഴുപത്തിയാറ് പോയിൻറ്റ് ആറ് ആറ് എന്നുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ